പല പല ഹിന്ദു നേതാക്കന്മാരും പൊതുവേദിയിൽ വരുമ്പോൾ അവരെ രാഷ്ട്രീയക്കാരാണെങ്കിൽ ഏത് മതത്തിലാണോ ഉള്ളത് ആ ഹിന്ദു ധർമ്മത്തിന്റെ അഭിമാനാർഹമായിട്ടുള്ള കാര്യങ്ങൾ മറച്ചു വെച്ച് ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും സുഖിപ്പിക്കാനായിട്ട് പലതും ചെയ്യുന്നത് കാണാൻ സാധിക്കും. ജി സുധാകരൻ മലപ്പുറത്ത് മുസ്ലിങ്ങളുടെ വേഷം കെട്ടിയിട്ട് ഇസ്ലാം മതമാണ് ഏറ്റവും സയൻറ്റിഫിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പല പല മന്ത്രിമാരും ഇസ്ലാമിക സദസ്സിൽ പോകുമ്പോൾ അസാധാരണമായിട്ട് മുസ്ലിങ്ങളെ പുകഴ്ത്തുക, ഹിന്ദുവിനെ അവഹേളിക്കുക, അപകീർത്തിപ്പെടുത്തുക, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഹിന്ദുക്കളെ കരിവാരി തേക്കുക, ഇത് യഥാർത്ഥത്തിൽ അവരുടെ അപകർഷതാബോധം. അതുപോലെ തന്നെ നമ്മളുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അൽത്താറയുടെ മുമ്പിൽ പോയാൽ തൊഴുതു നിൽക്കും. അദ്ദേഹം ഇന്നലെ പറയുന്നൊരു വാർത്ത കേട്ടു, എൻ്റെ അച്ഛൻ ചെത്തുകാരനായിരുന്നു, ഞാൻ കോരനാണ്, അത് എന്നെക്കുറിച്ചുള്ള അവഹേളനം എത്രയായി ഞാൻ കേൾക്കുന്നു, ഇതൊന്നും എന്നെ തളർത്തില്ല. അച്ഛൻ ചെത്തുകാരനാണെങ്കിലും മകൻ ചെത്തുകാരനല്ലല്ലോ, അച്ഛനെ പോലെ മകൻ ഇരിക്കുന്ന കസേരയിൽ ഇരുന്ന് പെരുമാറരുതല്ലോ. ചെത്തുകാരന് ചെത്തുകാരൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യവും ചെത്തുകാരനല്ലാത്ത മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടേതായിട്ടുള്ള ഉത്തരവാദിത്വവും എല്ലാം ഉണ്ട് എന്ന് ഓർമ്മിക്കാതെ ചെത്തുകാരനെ പോലെ തന്നെ പെരുമാറുമ്പോഴാണ് ഇങ്ങനെയുള്ള കമൻറ്റുകൾ വരുന്നത്. പള്ളിയിൽ അൽത്താറയിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കാൻ സാധിക്കും. ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോഴത്തേക്കും അവിടെ കാണുന്ന ആ വിളക്കുള്ള സ്ഥലത്താണോ കൃഷ്ണൻ ഇരിക്കുന്നതെന്നൊരു ചോദ്യം. ഹിന്ദുക്കളെ അവഹേളിക്കാൻ എവിടെയൊക്കെ എങ്ങനെയൊക്കെ സാധിക്കും അതൊക്കെ ഹിജാബും പർദ്ദയും ഇട്ട മുസ്ലിങ്ങളെ കൊണ്ടും 100,000-ത്തോളം ക്രിസ്ത്യൻ കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ കൊണ്ടും നവോത്ഥാനം അതിലുണ്ടാക്കിയ ഈ വ്യക്തികളൊക്കെയാണ് യഥാർത്ഥത്തിൽ ഹിന്ദുക്കളുടെ ശാപം. ഏതായാലും ഉണ്ണി മുകുന്ദൻ ഹിന്ദുവിനെ അഭിമാനിക്കാവുന്ന കാര്യങ്ങൾ 2-3 ദിവസമായി പറയുന്നു. അത് കൃത്യമായിട്ട് വൈറലായിട്ട് പോവുകയും ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് എൻ്റെതായിട്ടുള്ള രീതിയുണ്ട്, അതിലൂടെ ഞാൻ പോകും. ചന്ദനം തൊടുന്നതാണ് പ്രശ്നമെങ്കിൽ അടുത്ത സിനിമകളിൽ ഒരു 10 പ്രാവശ്യം ചന്ദനം തൊടുന്നത് ഞാൻ ആ സിനിമയിലൂടെ കാണിക്കും, 10 സിനിമകളിൽ കാണിക്കും, 10 പ്രാവശ്യമെങ്കിലും കാണിക്കും. അതെൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ആ സംസ്കാരമൊക്കെ ആരെങ്കിലും സുഖിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും വേണ്ടിയിട്ടൊന്നും മാറ്റാൻ പറ്റില്ല. രാജമോഹൻ ഉണ്ണിത്താൻ എന്നൊരു ജന്മമുണ്ട്, നിങ്ങൾക്കറിയാം. അയാൾ അദ്ദേഹം എന്നൊന്നും പറയാൻ ഈ ജന്മത്തിൽ സാധിക്കില്ല. കാസർഗോഡ് പോകുമ്പോഴത്തേക്കും നെറ്റിയിലുള്ള കരി ഗണപതി ഹോമ പ്രസാദം മാച്ചുകളെ ഇത്രയും അപകർഷതയുള്ള നല്ല അച്ഛനും അമ്മയ്ക്കുമാണ് ജനിച്ചതെങ്കിൽ, നമ്മൾ ഈ മലയാളത്തിൽ പറയാറുണ്ട് ചിലരെ കുറിച്ച്, ഇദ്ദേഹത്തിനെ കുറിച്ചല്ല, ഒറ്റത്തന്തയ്ക്ക് ജനിച്ചവൻ എന്ന, അതിനൊക്കെ വലിയ അർത്ഥമുണ്ട്, വലിയ അർത്ഥമുണ്ട്. അതായത് ആരെങ്കിലുമൊക്കെ സുഖിപ്പിക്കാനും ബോധ്യപ്പെടുത്താനും അവരുടെ ഗുഡ് ബുക്കിൽ വരാനും വേണ്ടിയിട്ട് സ്വന്തം അമ്മയെയും അച്ഛനെയും സംസ്കാരത്തെയും പൈതൃകത്തെയും അവഹേളിക്കുന്ന വിധത്തിലുള്ള ഇവരുടെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന മഹാഭാവം, കോടിയേരി ബാലകൃഷ്ണനെ പോലെയുള്ളവരും, ജി സുധാകരനെ പോലെയുള്ളവരും, MM മണിയെ പോലെയുള്ളവരും, കടകംപള്ളി സുരേന്ദ്രനെ പോലെയുള്ളവരും, MA ബേബിയെ പോലെയുള്ളവരും, തോമസ് ഐസക്കിനെ പോലെയുള്ളവരും, നമ്മളുടെ ശിവരാമകൃഷ്ണനെ പോലെയുള്ളവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗതി കിട്ടാത്ത രീതിയിലുള്ള പ്രവൃത്തികൾക്ക് പ്രായശ്ചിത്തം ഉണ്ണി മുകുന്ദനെ പോലെയുള്ളവരുടെ വാക്കുകളും പ്രവൃത്തിയുമാണ്. എൻ്റെ സംസ്കാരത്തെ എനിക്ക് ഉപേക്ഷിക്കാൻ സാധ്യമല്ല. അതെന്നും എൻ്റെ കൂടെ ഉണ്ടാവും. അതെൻ്റെ അമ്മയാണ്, എൻ്റെ സംസ്കാരം എൻ്റെ അമ്മയാണ്, എൻ്റെ ജീവിതം എൻ്റെ പിതൃതുല്യമായിട്ടുള്ള കർമ്മത്തിൻ്റെതാണ്. ഈ ഋഷിവര്യന്മാർ തന്നിരിക്കുന്ന ആ 3 എണ്ണമുണ്ട്, മാതാപിതാക്കളോടുള്ള ഋഷി മാതാപിതാക്കളോടുള്ള പിതൃ ഋണമുണ്ട്, ഋഷിമാരോടുള്ള ഋഷി ഋണമുണ്ട്, അതേപോലെ തന്നെ ദേവഋണമുണ്ട്. ഇത് 3 കൂടി ചേർന്ന് ഭൂമിയിലേക്ക് വന്നവൻ ആരുടെയെങ്കിലൊക്കെ താളത്തിനൊത്ത് സ്വന്തം അമ്മയെയും അച്ഛനെയും പൈതൃകത്തെയും അവഹേളിക്കുന്ന വിധത്തിൽ ചെയ്യുകയും പറയുകയും ചെയ്യുന്ന നിങ്ങളൊക്കെ ഈ ഭൂമിയിൽ ജനിച്ചതിൻ്റെ പാപവും ഈ ഭൂമിക്ക് ഉണ്ടായിരിക്കുന്ന ഗതികേടിൻ്റെ എക്സ്റ്റൻഷനും അതില്ലാതെയാക്കാൻ ഇതുമാതിരിയുള്ള ഉണ്ണി മുകുന്ദനെ പോലെയുള്ളവർ കുറേ പേര് ജനിക്കണം. നിങ്ങളൊക്കെ ചെയ്തു കൂട്ടിയ മഹാപാപത്തിൻ്റെ 16 അടിയന്തരം വെച്ച് നമ്മുടെ രാഷ്ട്രത്തെയും കേരളത്തെയും രക്ഷിക്കാനായിട്ട്. മോഹൻലാലും ഇതുപോലെ ഉണ്ടായിരുന്നു.
ഗംഭീരമായിട്ട് നരേന്ദ്രമോദിയെ ചെന്ന് കണ്ടു. ഒരു വലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കി, അമ്മയുടെ പേരിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കി. അതിൽ മുഴുവനും ആർ എസ് എസ്കാരാണ്. കുറേ പേര് കിടന്ന് ഒച്ചയെടുത്തിരുന്നു അതിനെതിരെ. അദ്ദേഹം അതൊന്നും ബോധർ ചെയ്തില്ല. മോഹൻലാൽ അഭിമാനത്തോടു കൂടി ഹിന്ദുവാണ്, മാതാ പ്രധാനന്ദമയുടെ അടുത്ത് പോയി, എനിക്ക് അവരെ അമ്മയാണെന്ന് പച്ചയ്ക്ക് പറയാൻ സാധിച്ചു. സലീം എന്ന ഹിന്ദു അയാൾ അടുത്ത കാലത്ത് പറയുകയുണ്ടായിരുന്നു, മനസ്സിനകത്ത് അരക്ഷിത ബോധമുണ്ടായപ്പോൾ, ദുഃഖമുണ്ടായപ്പോൾ, അനാഥത്വം അനുഭവപ്പെട്ടപ്പോൾ അമ്മ അടുത്ത് വിളിച്ചു പറഞ്ഞു, മോനെ ഓപ്പറേഷൻ നടത്തണം, മോൻ്റെ അസുഖം മാറണം, മോനെ അമ്മയ്ക്ക് വേണം, ധൈര്യമായിട്ട് പോകൂ, അമ്മ കൂടെ ഉണ്ട്, എനിക്ക് ആരുമില്ല എന്ന് ധരിച്ചിരുന്ന സമയത്ത് അങ്ങനെ ഒരു വരി പറയാൻ മാതാ പ്രധാനന്ദമായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ ഞാൻ ദൈവമായിട്ടൊന്നും കാണുന്നില്ല, പക്ഷെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു എന്ന് ഇൻ്റർവ്യൂവിൽ കരീം പച്ചയ്ക്ക് പറയാൻ സാധിച്ചു. നെറ്റിയിൽ ചന്ദനവും കുങ്കുമവും ഭസ്മവും തൊട്ടുകൊണ്ട് സുരേഷ് ഗോപി കേരളം മുഴുവനും കറങ്ങുന്നുണ്ട്, ആണുങ്ങളെ പോലെ അഭിമാനത്തോടു കൂടി കറങ്ങുന്നുണ്ട്. ഇനിയുമുണ്ട് പലരെയും കുറിച്ച് പറയാൻ. ഉണ്ണിമുകുന്ദൻ്റെ വരികൾ, ഓരോ ഹിന്ദുവിനും ഗതികെട്ട പ്രേതങ്ങളായി നടക്കുന്ന ഇടതുപക്ഷത്തിലെയും വലതുപക്ഷത്തിലെയും ഹിന്ദുക്കൾ എന്ന് പറയുന്ന മാതാപിതാക്കൾക്ക് ജനിച്ച ഇവരും കേൾക്കണം ഉണ്ണിമുകുന്ദൻ്റെ വരികൾ. അച്ഛനെയും അമ്മയെയും സംസ്കാരത്തെയും മാതൃഭൂമിയെയും വിറ്റ് കസേരയ്ക്ക് വേണ്ടിയിട്ട് പരക്കം പായുന്ന നിങ്ങൾ, ചാവാറാവുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലൊക്കെ വെള്ളം തന്നാൽ ആ വെള്ളം തരുന്നവരെ വെള്ളം കിട്ടാത്ത ഗതികേട് ഉണ്ടാകുമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം. സ്വന്തം മാതാവിനെ, സ്വന്തം പിതാവിനെ, സ്വന്തം രാഷ്ട്രത്തെ, സ്വന്തം സംസ്കാരത്തെ വ്യഭിചരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്ന നിങ്ങൾ, ശ്രേഷ്ഠമായിട്ടുള്ള ഉണ്ണിമുകുന്ദൻ്റെ വാക്കുകളും മോഹൻലാലിൻ്റെയും സലീമിൻ്റെയും സുരേഷ് ഗോപിയുടെയും പാർവതിയുടെയും ഭാവന അങ്ങനെയുള്ള കുറേ നടിമാരുടെയും ഒക്കെ വാക്കുകളും പ്രവൃത്തികളൊക്കെ നോക്കുക. നമ്മുടെ കമലഹാസനെ പോലെയുള്ള ദുഷ്ടജന്മങ്ങളൊന്നുമല്ല. ഏതായാലും കേരളീയർക്ക് ഒരു മാതൃക ഇവിടെ ഉണ്ടായി ചങ്കൂറ്റത്തോടുകൂടി. ഇനി ബാക്കിയുള്ളവർ മാറും. സൂര്യന് ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങൾക്ക് മാറിക്കൊണ്ടേയിരിക്കണം, സൂര്യന് മാറില്ല. ഭാരതീയ സംസ്കാരത്തിനും ഹിന്ദു സംസ്കാരത്തിനും മാറ്റം ഉണ്ടാവില്ല, കാരണം അത് മാറ്റങ്ങൾക്ക് നിരന്തരം വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു മഹാചൈതന്യമാണ് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നത്. അതിൽ അങ്ങനെ ഒരു ഉണ്ണിമുകുന്ദനെ ചൈതന്യവത്തായ മുഖഭാവത്തോടുകൂടി, ശരീരത്തോടുകൂടി, വാക്കുകളോടുകൂടി, ചിരിയോടുകൂടി കാണാനും ഈ വാക്കുകൾ കേൾക്കാനും അതൊക്കെ അറിയാനും സാധിച്ചതിൽ ഒരു പുണ്യമായിട്ട് തോന്നുന്നു. ഉണ്ണിമുകുന്ദന് ദീർഘ ആയുർ, ആരോഗ്യ, ഐശ്വര്യ, അണാം, അഭിവൃദ്ധി, രസ്തു എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഉണ്ണിമുകുന്ദ, ഗോ എഹെഡ്, പ്രണാമം.